ഹൈക്കോടതി ജഡ്ജിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കണ്ണൂർ കോർപ്പറേഷൻ മേയറോട് കിട്ടിയ മോഹനൻ. സർക്കാർ ജോലി മാത്രം ആഗ്രഹിക്കുന്നതിനെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശത്തെയാണ് മേയർ വിമർശിച്ചത്. എൽ എൽ ബി പഠിച്ചിറങ്ങിയ ഉടൻ ജഡ്ജി ആടിനെയോ പശുവിനെയോ വാങ്ങി വളർത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് മേയർ ചോദിച്ചു. റാങ്ക് ലിസ്റ്റ് നീട്ടാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ കലക്ട്രേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. യുവാക്കളുടെ ലക്ഷ്യം സർക്കാർ ജോലി മാത്രമാകരുതെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. എൽ എൽ ബിക്ക് ശേഷം ജഡ്ജി എന്തേ പശുവിനെയും ആടിനെയും വളർത്താൻ പോകാതിരുന്നതെന്ന് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ചോദിച്ചു. നാല് പശുവിനെ വാങ്ങി പോറ്റിയാൽ പോരെ, അല്ലെങ്കിൽ നാല് ആടിനെ വാങ്ങിയാൽ പോറ്റിയാൽ പോരെ. അദ്ദേഹം എന്തിനാണ് ജുഡീഷ്യൽ സർവീസിലേക്ക് കയറിയത്? ജുഡീഷ്യൽ സർവീസിലേക്ക് കയറുമ്പോൾ എനിക്കത് വേണ്ട, ഞാൻ നാല് പശുവിനെ പോറ്റിക്കൊള്ളാം, അങ്ങനെ ജീവിക്കാനും കഴിയുമെന്ന് എന്തുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയില്ല? ജഡ്ജായിട്ട് അവിടെ മുകളിൽ ഇരിക്കുമ്പോൾ എന്തും വിളിച്ചു പറയാം എന്ന് ചില ന്യായാധിപന്മാർ അങ്ങനെ ആലോചിക്കുകയാണ്. അത് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ, തൊഴിലാഗ്രഹിക്കുന്ന ആളുകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. 493 പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിക്കൊടുക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. സാധാരണക്കാരുടെ ആശ്രയമായിരുന്ന പി എസ് സിയെ പിണറായി സർക്കാർ നോക്കുകുത്തിയാക്കിയെന്നും മേയർ കുറ്റപ്പെടുത്തി. നിരവധി ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളാണ് സർക്കാർ ഇല്ലാതാക്കിയതെന്നും മേയർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് അധ്യക്ഷനായി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി, റോബർട്ട് വെള്ളാമ്പള്ളി, വി രാഹുൽ, പ്രനിൽ മധുക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.